SSC GD കോൺസ്റ്റബിളിന്റെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉടനെ വരാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റിജക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് സഹോദരന്മാരുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയിട്ടുണ്ട്. അത് ഇനി എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ? പലരും ഒന്നോ രണ്ടോ അല്ല ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എനിവേ, ഇതിലൂടെ അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരാനിരിക്കുന്ന അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിച്ച സമയത്ത് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്കാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മുൻപേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലററും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഇല്ലാതെ കൊടുക്കണം, അതെങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റു ചിലവർക്കത് സാധിച്ചിട്ടില്ല. കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ അത് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കോമൺ വീഡിയോ, ഇതിലൂടെ കോമൺ ആയിട്ട് എല്ലാവർക്കും അതിന് കൃത്യമായിട്ടൊരു റിപ്ലൈ തരാമെന്നാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്ന അപ്ഡേറ്റ്, SSC GD കോൺസ്റ്റബിളിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്താണ്? ആദ്യമായിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും, അവർക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൈം എടുത്ത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അറിയാത്തവർ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് പഠനത്തിലേക്ക് തിരിയുക. അതായത് റിജക്റ്റ് ആയി പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത അവസരം ഉടനെ വരുന്നുണ്ട്. അല്ലാതെ ഇനിയിപ്പം മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മുൻപ് നമ്മുടെ മറ്റൊരു സുഹൃത്തിന് ഇങ്ങനെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന് ഇങ്ങനെ ആപ്ലിക്കേഷനിൽ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് വന്ന സമയത്ത്. അപ്പോൾ പല കാര്യങ്ങളും ചെയ്തു, മെയിൽ അയച്ചു, കോൺടാക്ട് ചെയ്തു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പൈസ അടച്ചിട്ടും പൈസ പോയിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആപ്ലിക്കേഷന് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫീസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കി, ചിലവരത് അൺസക്സസ്ഫുൾ എന്നാണ് കാണിച്ചത്. അതിൻ്റെ സൊല്യൂഷനും നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. SSC GD-ൻ്റെതായിട്ട് നമ്മൾ എന്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതനുസരിച്ച് പ്രോപ്പറായിട്ട് വന്നവർക്ക് ആപ്ലിക്കേഷൻ ഇതുവരെ സക്സസ് ആണ്, മറ്റൊരു ഇഷ്യൂവും വന്നിട്ടില്ല. ഇനി എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. യാതൊരു വിധത്തിലും പരിഭ്രാന്തി വേണ്ട. നിങ്ങളുടെ പഠനം ആ ഒരു രീതിയിൽ തന്നെ ചെറിയൊരു ടച്ചിൽ കൊണ്ടുപോയാൽ മതി. ഒഴിവാക്കാതെ GD കോൺസ്റ്റബിളിൻ്റെ പഠനം ചെറിയൊരു ടച്ചിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് മാസത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം അതിൻ്റെ കലണ്ടർ, SSC കലണ്ടറിലൂടെ ആ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, ഈ ഒരു സൈറ്റിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് ആദ്യ സമയം സാധിച്ചിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, സൈറ്റ് ലഭിക്കുന്നില്ലായിരുന്നു. ഈ സൈറ്റിൽ കയറിയിട്ടുള്ള, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു എങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കി എന്ന് അനുമാനിക്കുന്നു. എല്ലാവരും നോക്കി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അഡ്മിറ്റഡ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും, ക്ലിക്ക് ചെയ്ത് നോ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. അത് പറഞ്ഞിട്ടുള്ളത് GD കോൺസ്റ്റബിൾ തസ്തികയുടെ തന്നെയാണ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള GD കോൺസ്റ്റബിൾ തസ്തികയുടേതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈഫിൾമാൻ GD, അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് 2024 എക്സാമിനേഷൻ നടക്കുന്നത് 20/2/2024 മുതൽ ഏകദേശം 7/3/2024 വരെയാണ്. മാർച്ച് മാസം 7-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ഭാഗത്തിലൂടെ പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും ആവർത്തിക്കുകയാണ്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലൊക്കേഷൻ, ഷിഫ്റ്റ്, ടൈം, എപ്പോഴൊക്കെയാണ് എക്സാം നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു വിവരം ഉടനെ തന്നെ ഇതിൻ്റെ ചുവടെ ഇവിടെയായിട്ട് ഒരു അപ്ഡേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അത് വന്ന ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതിലൂടെ ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ള സെയിം കാര്യങ്ങൾ, അതായത് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ പരീക്ഷ നടക്കുന്നത്, കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലെന്ന് കാണിക്കും, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടെന്ന് കാണിക്കും, കൃത്യമായിട്ട് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൻ്റെ പേര്, ആ ഒരു സിറ്റിയുടെ പേര് മാത്രം കാണിക്കും. ലൊക്കേഷൻ ഇതിന് മുൻപ് നിങ്ങൾ എക്സാം SSC എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സെയിം സെൻറ്റർ ആയിരിക്കാനാണ് സാധ്യത, മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ ആദ്യമായിട്ട് പോകുന്നവർ പാനിക് ആവണ്ട. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലം, അതായത് നിയർ ലൊക്കേഷനും എവിടെയാണ് കൃത്യമായിട്ടുള്ള സ്ഥലം, ബിൽഡിങ്ങിൻ്റെ പേര് എല്ലാം കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ പോകുന്നത് ഷിഫ്റ്റ്, എത്രാമത്തെ ഷിഫ്റ്റിലാണ് എക്സാം നടക്കുന്നത്, ഡേറ്റ് ഏതാണ്, സിറ്റി ഏതാണ്, ഇങ്ങനെയുള്ള
കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ ഡേറ്റ് മെൻഷൻ ചെയ്യും, 20-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം എന്ന് ഉദാഹരണമായിട്ട് കരുതുക. അപ്പോൾ 20-ന്റെ 5 ദിവസം മുൻപോ അല്ലെങ്കിൽ 4 ദിവസം മുൻപോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. ആദ്യത്തെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. ഇനി ഒരു പക്ഷേ 7-8 ദിവസം മുൻപൊക്കെ വരും, പക്ഷേ അങ്ങനെ വന്നിട്ടില്ല എന്ന് കരുതി പാനിക് ആവേണ്ട. കൃത്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ അടുത്ത ഘട്ട അപ്ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 4 ദിവസം മുൻപ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അതിൽ തന്നെ അപ്ഡേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാം എപ്പോഴാണോ 20-ാം തീയതി ആണെങ്കിൽ 15-ാം തീയതി അല്ലെ 16-ാം തീയതി കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇനി മെസ്സേജ് വന്നില്ല എന്ന് കരുതി നിങ്ങൾ കയറാതിരിക്കരുത്. കാരണം ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്കല്ല കുറച്ചധികം പേർക്ക് മെസ്സേജ് വന്നിട്ടില്ല. പക്ഷേ അവർ ഇത് കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അഡ്മിറ്റഡ് ആണ്. സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ്, മേ ബി ഡിലേ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. എന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് GD കോൺസ്റ്റബിളിൻ്റെ അപേക്ഷ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ്. ഇതുവരെ പറഞ്ഞ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. യാതൊരു കാരണവച്ചാലും പരിഭ്രാന്തിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കൃത്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അടുത്തതായിട്ട് വരുന്നവരുടേതാണ്, അതായത് ഒരുപാട് പേർക്ക് റിജക്റ്റ് ആയി പോയി എന്നൊരു കാര്യം. അതായത് കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്ക് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അവർ പരിഭ്രാന്തി വേണ്ട, അവർക്ക് അടുത്ത വിജ്ഞാപനം ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റു കുറച്ച് റിക്രൂട്ട്മെൻറ്, അതായത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഉടനെ വരുന്നൊരു വിജ്ഞാപനമാണ്. 2023 അവസാനത്തോടുകൂടി ഇതിൻ്റെ വിജ്ഞാപനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഏകദേശം തീരാനായി, അതായത് സെലക്ഷൻ തീരാനായി. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു അതിൻ്റെ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. വീണ്ടും അതിൻ്റെ പുതിയൊരു വിജ്ഞാപനം ഈ മാസം വരുന്നുണ്ട്, February 15. അതൊക്കെ നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS വരുന്നുണ്ട്, മെയ് 7-ാം തീയതി വരുന്നുണ്ട്, 2024. അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് SSC GD കോൺസ്റ്റബിൾ ആണ്. കലണ്ടറിൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യഘട്ട CBE ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. SSC GD കോൺസ്റ്റബിൾ ആണ്. 27 ഓഗസ്റ്റ് 2024 അതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങും. അതിനുശേഷം 27 സെപ്റ്റംബർ 2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നീട് December 2024, January 2025, അതായത് 2024 അവസാനത്തോടുകൂടിയും 2025 തുടക്കത്തോടുകൂടിയും അതിൻ്റെ പരീക്ഷയും നടക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അടുത്ത വിജ്ഞാപനം വരുന്നതാണ്. അപ്പോൾ റിജക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ SSC GD കോൺസ്റ്റബിളിനോട് അത്ര ഒരു ഇതായിട്ട് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇത് തന്നെയാണ്, അവസരം തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഉടനെ വരാനുള്ള അവസരങ്ങൾ തന്നെയാണ്. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഓരോരു തസ്തികകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം, അതായത് റിജക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരടുത്ത് പറയുക ഉടനെ പുതിയൊരു അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിന് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ബെലൈക്കൺ ഓളിലാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം വന്ന ഉടനെ തന്നെ നിങ്ങളിലേക്ക് കംപ്ലീറ്റ് വിവരങ്ങളും വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും.